ഇത്രയും മീനെ കിട്ടുന്ന ആദ്യമാണ്. എന്താണ് തളം പറ്റ മുഴുവൻ ചെറുതോ പാടക കടമ്പരെ നമ്മളിന്ന് മീൻ പിടിക്കാൻ വന്നേക്കാണ്. നമ്മൾ ഓൾറെഡി ഒരു സ്ഥലത്ത് പോയതിന് ശേഷം ഇവിടെ വന്നേക്കാണ്. നമ്മൾ അവിടുന്ന് നമുക്ക് മൂന്ന് കറുപ്പിനെ കിട്ടിയായിരുന്നു. അപ്പൊ അത്ര മാത്രമാണ് കിട്ടിയുള്ളു. കുറെ നേരം ഇന്നിട്ട് മൂന്ന് കറുപ്പിനെ മാത്രമാണ് കിട്ടിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ അതെ ഞാൻ മാത്രമല്ല, വേറെ രണ്ടുപേരും കൂടി ഉണ്ട്. രാകേഷും ഉണ്ട്, പിന്നെ ബ്രാവോയും ഉണ്ട്. അപ്പൊ അതെ ബ്രാവോ ആയിട്ടാ മഞ്ഞ ഡ്രസ് ഇട്ടേക്കണത്. അപ്പൊ ഇവനൊക്കെ ഇവിടെ ഇന്നത് മീനൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പോ നോക്കുകയാണ്. ഇവിടെ അത്യാവശ്യം മീനൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഓൾറെഡി നമ്മൾ നേരത്തെ വന്നതാണ് ഇവിടെയൊക്കെ. അപ്പൊ അന്ന് കുറച്ച് നമുക്ക് മീനൊക്കെ കിട്ടിയാന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെയും വന്നേക്കാണ്ടോ. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഇന്നലെ മഴയൊക്കെ പെയ്ത് ഇച്ചിരി വെള്ളമൊക്കെ കൂടിയുണ്ട്. അപ്പൊ എന്നാലും കിട്ടുമെന്നൊക്കെയാണ് ശുഭാപ്തി വിശ്വാസം. ബ്രാവൊക്കെ പറഞ്ഞ് കിട്ടുമെന്നാണ്. പിന്നെ ഇതേ നമ്മൾ വന്നേക്കുന്നത് ഇതും കൊണ്ടാട്ടോ വന്നേക്കണത്. എന്ത് ചാക്കും കൊണ്ട് വന്നത്? ഈ മറ്റേ ഈ എന്ത് ചാക്കട, ഇത് എന്ത് ചാക്കടത്? എന്തൊരു നെറ്റ്! എന്താ പറയാ, നിങ്ങൾ കണ്ടോ ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ വരുന്നത് ഇങ്ങനത്തെ നെറ്റാണ്. എന്താ പച്ച നെറ്റ്! അപ്പൊ ആ നെറ്റൊക്കെ ആയിട്ടാണ് കോരാൻ വന്നേക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി ഒരു സ്ഥലത്ത് പോയതിന് ശേഷമാണ് വന്നേക്കുന്നത്. അവിടുന്ന് കുറച്ച് മീനൊക്കെ കിട്ടിയായിരുന്നു. അപ്പൊ ഗൈസ് നിങ്ങൾ ആദ്യം നിങ്ങൾ പോയി ആ വീഡിയോ കണ്ടിട്ട് വട്ടോ. അതിന് ശേഷം നമുക്ക് ഇവിടുത്തെ കുറെ ചാകരയുടെ കാണിച്ചു തരാം. ഇത് ഏകദേശം ഒരു മീഡിയം സൈസ് ഉണ്ടല്ലേ. ഇങ്ങോട്ട് മാറ്റി പിടിച്ചോ. ചുമ്മാതല്ല ഞാൻ പോയി ചുമ്മാതല്ല ഞാൻ പ്രാവനെ കൊണ്ടുവന്നത്. അവിടെ മീൻ കാണിച്ചു. ഞാൻ ചുമ്മാതല്ല പ്രാവനെ കൊണ്ടുവന്നത്. എനിക്കറിയാർന്നു ഇങ്ങനെ തന്നെ നടക്കുന്നു. പ്രാവ ആരാ? പ്രാവയുടെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. എനിക്ക് എനിക്ക് പൂജാമുറിയിലേക്ക് ആരാ പൊട്ടി പിടിച്ച എന്റെ കൈ കീറി. നമ്മളിതാ ഇവിടെ വീശാൻ പോണത്. ബ്രാവർ റെഡി ആയി നിക്കണ്ട്. ഇവിടെ അത്യാവശ്യം ഇച്ചിരി കുറവാണ്. എന്നാലും നമുക്ക് വീശി നോക്കാം. ഇതിന്റെ ഉള്ളിലൊക്കെ മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വീശടാ വേണം, എവിടെയെങ്കിലും കിട്ടി വീശിക്കോ. നാളെ നമുക്ക് ഇവിടെ നിന്ന് ഒരു വലിയൊരു കുറുവേനെ കിട്ടിയതാണ്. ഞാൻ നിക്ക ഇവിടെ ഒറ്റ വീശിട്ടോ. ഒറ്റ വീശല് ജാഗ്ര. ഇതിന് നല്ല ആഴം കേട്ടോ. വീശിക്കൊണ്ടിറങ്ങണേ റെഡി. 1 2 3 കിട്ടിയടാ കിട്ടിയടാ. നാലെണ്ണത്തിന് ചെറിയ മീനായിട്ട് കിട്ടിയത്. ചെറിയ മീന സാറല്ല, നമ്മുടെ അലിഗേറ്ററിന് ഉള്ളതാവട്ടെ. ഇത് വലിയൊരു നെറ്റ് ആയതുകൊണ്ട് വലിയ സീനില്ലല്ലേ. വെള്ളം സെറ്റായിട്ട് ഇറങ്ങിപ്പോക്കോളും. എടാ നിന്റെ വീട്ടിൽ എന്തൊക്കെ ഇതൊക്കെ ഇല്ലേ? എന്ത് സാധനടാ? ബ്രാലൊക്കെ ഇല്ലേ? ബ്രാലിനൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ എങ്ങോട്ടാ എവിടെ ചേച്ചിക്കോ? പാമ്പ് നാളെ ചേച്ചിക്കോ ചേച്ചിക്കോ എന്റെ പൊന്നി. ഓ കിട്ടി രണ്ട ചെറുതടാ. ആരോ ഇത് ആരോന്റെ കുഞ്ഞ്. ഓ കൈ കിട്ടിയടാ. ഓ മോൻ എടാ കയ്യില് കൊത്ത് കൊത്ത് മറ്റേ അതിന്റെ മുള്ളുണ്ട്. ദൈവം ഞണ്ട്. ആ ഞണ്ടിനെ പിടിച്ചിട്ടേ. പിന്നെ പൊടി മീനാട്ടോ ഇതൊക്കെ. ആരോന്റെ കുഞ്ഞ് ആരോന്റെ കുഞ്ഞ് തേടാ. ആരോന്റെ കുഞ്ഞാണ്ടോ ദീ? ആരോന്റെ കുഞ്ഞ് കിട്ടാ. താ ഞണ്ടിനെ പിടിച്ചിട്ടോ. ഞണ്ടിനെ പിടിച്ചിട്ട് ഇട്ടില്ലേ. ഇനി ഏതാ? ആ അതെ. അയ്യോ ഇതിലേതാ ആദ്യം നമ്മൾ നോക്കിപ്പോ ഒന്നും കണ്ടില്ലല്ലോ. ഇപ്പൊ അത്യാവശ്യം ഉണ്ടല്ലോ.
അപ്പോൾ അരി കേട്ടനോ പല്ലിൻ്റെ ഇടയിൽ കുത്താനുള്ളതായി. എടാ പിടിച്ചോ പിടിച്ചോ. അപ്പൊ നമ്മള് അന്ന് ഉണ്ടല്ലോ, നമ്മുടെ ഈ വലിയൊന്നും ഉണ്ടായില്ല അന്ന് അത്യാവശ്യം എനിക്ക് വന്നെ കാര്യാ നിനക്ക് എന്ത് തോന്നുന്നു പറഞ്ഞോ ഗൈസ്, കാര്യനെ പോലെയില്ലേ എടാ മുഴി അല്ലാന്നാട്ടോ ഗൈസ് എനിക്ക് തോന്നണേ. നിനക്ക് അലിഗേറ്റർ തിന്നോ? പിന്നെ അലിഗേറ്റർ ടക്ക ടക്ക എന്ന് പറഞ്ഞാ അടിയും. ഇതെന്ത് സാധനം? അത് പെരക്ക പെരക്ക. കാര്യ പശു അല്ല പോത്ത് വന്ന് കുത്തിട്ട് പോളൂ, ഒന്നും ചെയ്യില്ല. പോപ്പായോ കുളിക്കടി കല്ലിപ്പെണ്ണ്? അത് വെള്ളം കണ്ടിട്ട്, അത് വെള്ളം കണ്ടിട്ട് കൊല്ലങ്ങൾ അതിന്റെ മേലിരിക്കണ്ടോ? അപ്പൊ കണ്ടോ ഇതെങ്ങനെ പിടിക്കത്? കൈകൊണ്ട്. കൈകൊണ്ട് പിടിച്ചാണ്ടല്ലോ നല്ല കൊത്തുകൂട്ടിയ നല്ല സീനായിരിക്കും. ഇവിടെ നിറച്ചും തിളമ്പരാ അല്ലെ ബ്രാവോ? എടാ എന്തോ ഉണ്ട്, അത് ചെറിയ മീനാ. നമ്മൾ ഇത്ര നേരം വീശിട്ട് കുറച്ചധികം മീൻ ഇതേടെ നോക്കണോ? എന്തോരാണ് മുഴുവൻ ചെറുതട്ടോ. എടാ ഇത് പറഞ്ഞേ എന്റെ മോനെ എന്തോ ചെറുതാണ്, പറയലുണ്ടല്ലേ ഇഷ്ടംപോലെ. കൊറേ പറലൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി കൊറേ പറലൊക്കെ പിന്നെ വേറെ അച്ചട്ടില്ലല്ലോ. അപ്പൊ ഗൈസ് നമ്മളിത് മീനൊക്കെ പിടിക്കാൻ പോയതിനു ശേഷം നമുക്ക് കൊറേ മീനെ കിട്ടിട്ടോ. നമ്മളിത് ബ്രാവോടെ എന്താ പറയാ ബ്രാവോടെ തളമ്പൻ തളമ്പനെ കൊറേ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കണ്ടല്ലോ തളമ്പൻ തളമ്പൻ. നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും മീനെ കിട്ടുന്ന ആദ്യമാണ്. ഇതാണ് തളമ്പൻ, ഈ സാധനം ചാടിപ്പില്ലേ, ഇതാണ് തളമ്പൻ. ഇത് ഗൈസ് ഇവിടെ നിങ്ങളുടെ നാളിൽ എന്തൊക്കെയാ പറയണേന്ന് ഒന്ന് പറയട്ടെ. ഇത് എട്ടുകാലി ഇല്ലടാ, അത് എടാ അത് ഞണ്ടാണ്, ഞണ്ട് എട്ടുകാലി അല്ല. കയ്യിലുറക്കി അങ്ങനെ നമുക്ക് കൊറേ മീനുള്ളത്. ഇത്ര വലിയ വെള്ളത്തിന് ഞാൻ ആദ്യമായിട്ട് കാണാൻ. ഇത് വലിയ സാധനം ഇട്ടോ, വലിയ വള്ളത്തി. പിന്നെ കുറേ തളമ്പനം കിട്ടിയിട്ടുണ്ട്. ഇത് ഇത് കണ്ടില്ലേ, കണ്ടില്ലേ കുറേ മീനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഇരുന്ന് നമുക്ക് അലിയേട്ടനുണ്ട്. എല്ലാത്തിനും ഇരുന്നില്ല, കുറേശ്ശെ ഓരോന്നിനിപ്പോൾ ഇത് കുറച്ചൊക്കെ ഡെഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ പിടിച്ച് അലിയേട്ടന് കൊടുക്കാം. നമുക്ക് ഇത് കുറച്ച് ഡെഡായിട്ടുണ്ട്. പിന്നെ ഒരു തളമ്പനം, നിനക്ക് തളമ്പനോ? ഏ വേണോ?
കുറച്ച് മീനൊക്കെ ഡെഡായിട്ട് അപ്പൊ ഇതിനെ പിടിച്ചെടുക്ക. പിന്നെ ഇതൊരു പള്ളത്തിണ്ട്, അപ്പൊ പള്ളത്തിനെയും കൊടുക്കട്ടോ. ഇത് ഡെഡായല്ല, അപ്പൊ നമുക്ക് ഈ വെള്ള പള്ളത്തി വലിയ പള്ളത്തിനെയും. പിന്നെ നമ്മള് കൈ വശിച്ച സിലോപ്പിനെ കൈ നമ്മള് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മള് സിലോപ്പിനെ ഇട്ട് കൊടുത്തു. ഒരു സിലോപ്പിനെ എന്തായാലും അലിഗേറ്റർ തിന്നണ്ടത്. ഇപ്പൊ രണ്ട് സിലോപ്പി അവിടെ കിടക്കണ്ടോ. നോക്കിയതേക്ക് വേണ്ടി രണ്ട് സിലോപ്പി കിടക്കണ്ട. നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല. അയ്യോ സോറി കറുപ്പ്, മാറിപ്പോയി കറുപ്പ്, സോറി ഗൈസ്. അപ്പൊ നമുക്ക് ഇതേ ഇതിനൊക്കെ ഇട്ട് കൊടുക്കാം. അലിഗേറ്റർ ഇട്ട് കൊടുക്കാം. അലിഗേറ്റർ ഇട്ടോ നോക്കട്ടെ. ഞാൻ ഇതിന് ഇട്ട് കൊടുക്കാം. പള്ളത്തിന് ഇട്ട് കൊടുക്കാം. പള്ളത്തിന് ഇട്ട് കൊടുക്കാം. ഇടാ അലിഗേറ്റർ കണ്ടിട്ടുണ്ട്. നോക്കട്ടെ, വെട്ടു നോക്കട്ടെ, വെട്ടു നോക്കട്ടെ, വെട്ടു നോക്കട്ടെ. അലിഗേറ്റർ നോട്ടം ഇട്ടുണ്ട്. വെട്ടുമോ വെട്ടുമോ വെട്ടുമോ. എന്താ അലിഗേറ്റർ ഒന്ന് മൈൻഡ് ചെയ്യാത്ത? അലിഗേറ്റർ മൈൻഡ് ആക്ക്, മൈൻഡ് ആക്ക്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു വെട്ടണ അടി വീഡിയോ കാണിച്ചു കൊടുക്ക്. വെട്ട് വെട്ട്. ഓ ഗൈസ്, ഇതാ എനിക്ക് തോന്നുള്ള അലിഗേറ്റർ ഇനി വെട്ടുമെന്ന് തോന്നുള്ള. അത് ചത്തില്ലാന്നേ എന്തോരം. നമ്മളത് പിടിച്ചപ്പോ ഇതായതോ ഗൈസ്, അതിന്റെ അണ്ണാക്കിലെ കുളുത്തി. ഞാൻ വിചാരിച്ചത് ഡെഡ് ആവുന്നാണ് വിചാരിച്ചത്, ഡെഡായില്ല. അപ്പൊ ഗൈസ് നമ്മുടെ വീട് ഇവിടെ വെച്ച് അതിനിപ്പോ നമുക്ക് കുറച്ച് മീനല്ല കൊറേ മീനെ കിട്ടിയാർന്നോ. ഞാൻ പറഞ്ഞു മാറിപ്പോയാണ്, കൊറേ മീനെ കിട്ടിയ ബ്രാവോ കാരനാണ് നമുക്ക് മീനെ കിട്ടിയത്. ബ്രാവോടെ ഇത് തളമ്പൻ, തളമ്പനെ കിട്ടിണ്ട്. ഇതിനാട്ട തളമ്പൻ. അപ്പൊ ഞാൻ പാമ്പലാണ് തളമ്പനാണ്, തളമ്പൻ. തളമ്പൻ 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 തളമ്പൻ. പോയി 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 നോക്ക് നോക്ക് നോക്ക്. എവിടെ എവിടെ കാണുന്നില്ലല്ലോ. ദീദി കിട്ടി കിട്ടി കിട്ടി. തളമ്പൻ അത് തളമ്പനല്ല, അത് ദീദി ഇതാണ് ഇച്ചിരി കിട്ടുള്ളോ. ദീദി കിട്ടി കിട്ടി കിട്ടി. ഒരെണ്ണത്തിന് ദേ തളമ്പൻ നല്ല കിടിലൻ സാധനം നോക്കി. അപ്പൊ കുറങ്ങണ്ട് ദീദി വേറൊരു തളമ്പൻ. അങ്ങനെ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് ഏഴ് ഏഴ് തളമ്പനങ്ങാനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇടാൻ എൻജോയ് ആയിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് അത്യാവശ്യം ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിനയില് ചാകരന്നിട്ട് ഇതിൽ എന്തൊരു മീനാണ്, ചാകര ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത്രപ്പോ ചാകര ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പോയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അപ്പൊ ഗൈസ് സ്റ്റാർട്ട്.